അതെ, അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങള് 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 രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. അത് ഞങ്ങള് പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര്, അല്ലല്ല ദാമോദരൻ, ദാമോദരൻ. എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ, ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്, അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി, ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ. പോവാ ശോഭേ, നമുക്ക് പോവാം. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭേ, അമ്മേ വാ, അല്ല വാ ശോഭേ, പോട്ടെ പോട്ടെ അമ്മേ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അദ്ദേഹം നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, വിനീത് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഏയ്, ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, ഈ ബോള് ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചു. ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. മഹാവഷളന്മാര്, കള്ളുകുടിയന്മാർ, കഞ്ചാവ് വലിയമ്മാർ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായരെ പിടിച്ച പിള്ളേരല്ലേ പാട്ടാ? ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ച് ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. ഷു, എന്നെ നോക്കൂ, ഇത് കിട്ടണം. ഷു, നിങ്ങൾ ആ സ്മൈൽ ഒന്ന് തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട വേണ്ട, തുടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താ മതി. ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല പിന്നെ ഒരു തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവും? തൈ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു അതെ വേണ്ട, ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ. റെഡി റെഡി, സ്മൈൽ സ്മൈൽ സ്മൈൽ, റെഡി.
മാഷേ മാഷ് കാലെടുത്ത് സീറ്റിൽ നിന്ന് കാലെടുത്ത് എന്തു പറ്റി പറ്റിയതൊക്കെ പിന്നെ പറയാം താൻ കാലെടു മനുഷ്യന്മാരെ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ എന്താ ദിനേശേട്ടാ ഇയാൾ എന്തോട് പറയുന്നത് താൻ കാലെടുക്കുന്നു ഇല്ലയോ കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണോ താൻ സീറ്റിൽ നിന്ന് കാലെടുക്കും ഉണ്ടായേടും ഇരുട്ടാണെന്ന് വെച്ച് എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ എന്ത് തോന്നിയാസോടെ കാണിച്ചത് താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനിലൂടെ താൻ സിനിമയ്ക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണാൻ ഇരിക്കാതെ പുറകിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ തിയേറ്റർ തന്റെ തറവാട് സ്വത്തുന്നല്ലോ കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ളവർ തിരിക്കും എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം ഷട്ട് അപ്പ് യു ബാസ്റ്റേർഡ് യു ബാസ്റ്റേർഡ് ടച്ച് ഓൺ ബാസ്റ്റേർഡ് ഇവനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ കാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ സിനിമ കണ്ടത് വാ എന്താ ചെയ്യും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് ദ്രോഹികള് ഫാമിലി ആയിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലേ ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ത് കണ്ടു അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു ചവിട്ടിയെങ്കിൽ ഞാൻ അറിയില്ലേ സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും ശരി അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ തന്നെ ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു ശോഭ ഞാനുണ്ടല്ലോ വളരെ ഡീസന്റ് നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി ഡീസന്റ് ആയ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ എന്ത് നല്ല സിനിമയായിരുന്നു എനിക്ക് സങ്കടമായി പോയി ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ എന്ത് രസം അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ മുഴുവൻ മേക്കപ്പ് അല്ലേ അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗി ഉണ്ടാവും മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട് അത് നിനക്ക് എങ്ങനെ അറിയാം അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ അതിലുണ്ടാവോ മേക്കപ്പ് സിനിമാ നടന്മാരല്ലേ എപ്പോഴും കാണും മേക്കപ്പ് എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല പിന്നെ ആരുടെ അഭിനയ ഇഷ്ടം എനിക്ക് ആരെ ഇഷ്ടമല്ല അപ്പൊ പിന്നെ രക്ഷയില്ല ശോഭക്കറിയോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോകാം അന്തസ്സുണ്ട് ഫാക്ടറി പണിയെടുക്കാം അന്തസ്സുണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ്സുണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പ എന്തൊക്കെയായി പറയുന്നത് അഭിനയം ഒരു കലയല്ലേ അഭിനയം ഒരു കൊലയാണ് എനിക്ക് അഭിനയം ഇഷ്ടമാണ് അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ് മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ് ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷ് ഏട്ടി നോക്കിയിരിക്കുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തുകിട്ടിയത് പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത് ഈ സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ അപ്പൊ നേരം വെളുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തു അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് ശരി അപ്പോ എന്തൊക്കെ ആരോപണങ്ങള് ആരോപണല്ല സത്യം നടന്മാരൊക്കെ മഹാമദ്യപാനികളാ അതൊരു വലിയ തെറ്റൊന്നുമല്ല എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടി വിയിൽ കണ്ടിട്ടില്ലേ വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ സത്യമായിട്ടും അല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന